എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? അർദ്ധവൃത്തവും മറ്റു കോണും തമ്മിലുള്ള ബന്ധം. സഞ്ചാരപാത. ചില പ്രത്യേക കേസുകൾ. ഒരു കുരുക്ക് വഴി. മറ്റു കോണത്തിൽ നിന്ന് വൃത്തവും വൃത്തത്തിൽ നിന്ന് മറ്റു കോണവും. ഒരു അർദ്ധവൃത്തത്തിൽ ഒരു ത്രികോണം വരച്ചാൽ അതിൻ്റെ ചുറ്റളവിൽ മുട്ടുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന പടത്തിൽ ഈ ഞാൻ വരയ്ക്കുന്ന അർദ്ധവൃത്തത്തിൽ എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൽ ബി എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് തിരിച്ചു നോക്കാം. ഒരു മറ്റു കോണം വരച്ചാൽ അതിൽ നിന്നൊരു ത്രികോണവും വരച്ചാൽ എക്സ് വൈ സെഡ് എന്ന പേരിടുവാണെങ്കിൽ അടിക്കൂടെ നമുക്കൊരു വൃത്തം വരയ്ക്കാം. ഈ വൃത്തത്തിൻ്റെ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 ബിന്ദുക്കളിൽ കൂടെ കടക്കുന്ന ഭാഗം ഒരു അർദ്ധവൃത്തം ആയിരിക്കും. ഇതെങ്ങനെ തെളിയിക്കാം? കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട കാര്യം നമുക്ക് ഈ സ്ലൈഡിൽ ചില ജ്യാമതീയ രൂപങ്ങൾ നിർമ്മിച്ച് തെളിയിക്കാം. ഈ അർദ്ധവൃത്തത്തിൽ നമുക്ക് ഇത് നിരീക്ഷിക്കാം. എ ബി സി എന്ന് പറയുന്ന ത്രികോണമാണ് നമ്മൾ നിരീക്ഷിക്കുന്ന ത്രികോണം. എം എന്ന് പറയുന്നത് ഈ അർദ്ധവൃത്തത്തിൻ്റെ സെൻറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ എ സി എന്ന് പറയുന്ന വരയുടെ സെൻറ്റർ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് എ ബി എം എന്ന് പറയുന്ന ഈ ത്രികോണം നോക്കാം. എ ബി എം എന്ന് പറയുന്ന ത്രികോണത്തിൽ എ എം എന്ന് പറയുന്ന ഈ വര, ബി എം എന്ന് പറയുന്ന ഈ വരയും അർദ്ധവൃത്തത്തിൻ്റെ റേഡിയസിനോട് തുല്യമായിരിക്കും. എ എമ്മും ബി എമ്മും തുല്യമായതുകൊണ്ട് എം എ ബി എന്ന് പറയുന്ന ഈ കോണും എ ബി എം എന്ന് പറയുന്ന ഈ കോണും തുല്യമായിരിക്കും. അതിന് നമ്മൾ ബീറ്റ എന്ന പേരിടാം. ഈ രണ്ട് തുകകളിൽ നിന്ന് എ എം ബി എന്ന് പറയുന്ന ഈ കോണിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു 180 ഡിഗ്രി മൈനസ് 2 ബീറ്റ. ഇനിയും നമുക്ക് എം ബി സി എന്ന് പറയുന്ന എം ബി സി എന്ന് പറയുന്ന ഈ ത്രികോണം നോക്കാം. എം ബി സിയിൽ സി എമ്മും ബി എമ്മും അർദ്ധവൃത്തത്തിൻ്റെ റേഡിയസിനോട് തുല്യമായിരിക്കും. അതുകൊണ്ട് എം സി ബി എന്ന് പറയുന്ന ഈ കോണും സി ബി എം എന്ന് പറയുന്ന ഈ കോണും തുല്യമായിരിക്കും. അതിന് നമ്മൾ ആൽഫ എന്ന് പേരിടുന്നു. ഈ രണ്ട് തുകകളിൽ നിന്ന് സി എം ബി എന്ന് പറയുന്ന ഈ കോണിൻ്റെ വാല്യൂ കിട്ടുന്നു 180 ഡിഗ്രി മൈനസ് 2 ആൽഫ. നമുക്കിപ്പം എ എം സി കണ്ടുപിടിക്കാം. എ എം സി എന്ന് പറയുന്ന കോൺ കണ്ടുപിടിക്കാം. എ എം സി എന്ന് പറയുന്ന കോൺ എ എം ബി എന്ന് പറയുന്ന കോണിൻ്റെയും ബി എം സി എന്ന് പറയുന്ന കോണിൻ്റെയും തുല്യമായിരിക്കും, തുകയായിരിക്കും. എന്ന് വെച്ചാൽ എ എം ബി എന്ന് പറയുന്ന 180 ഡിഗ്രി മൈനസ് 2 ബീറ്റയിൻ്റെ, സി എം ബി എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 2 ആൽഫയുടെയും തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ
എ എം സി 360 ഡിഗ്രി മൈനസ് 2 × ആൽഫ പ്ലസ് ബീറ്റ ആയിരിക്കും. എന്നാൽ നമുക്കറിയാം എ എം സി ഒറ്റ വര ആയതുകൊണ്ട് എ എം സി എന്ന് പറയുന്ന കോണിന്റെ വാല്യൂ 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം 360 ഡിഗ്രി മൈനസ് 2 ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് 180 ഡിഗ്രി, അല്ലെങ്കിൽ 2 ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് 90 ഡിഗ്രി. എന്നാൽ നമുക്കറിയാം എ ബി സി എന്ന് പറയുന്ന ഈ കോൺ ആൽഫ പ്ലസ് ബീറ്റ ആണെന്ന്. നമ്മൾ ഇച്ചിലൂടെ നോക്കുവാണെങ്കിൽ 180 ഡിഗ്രി മൈനസ് ആൽഫ പ്ലസ് ബീറ്റ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് എ ബി സി എന്ന് പറയുന്ന ഈ കോൺ 90 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൽ ആൽഫ എന്ന് പറയുന്ന എ സി ബി എന്ന് പറയുന്ന കോണും ബീറ്റ എന്ന് പറയുന്ന സി എ ബി എന്ന് പറയുന്ന കോണും തുല്യ എടുത്താൽ 90 ഡിഗ്രി കിട്ടും എന്ന് നമ്മൾ ഇവിടെ കണ്ടു. അതിൽ നിന്ന് 180 ഡിഗ്രി എടുക്കുവാണെങ്കിൽ 90 ഡിഗ്രി കിട്ടും. എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ഈ കോണിന്റെ തുക 90 ഡിഗ്രി ആയിരിക്കും. സഞ്ചാരപാത അല്ലെങ്കിൽ ലോക്കസ്. എന്താണ് സഞ്ചാരപാത? ബിന്ദുക്കളുടെ സഞ്ചാരപാതകളെ പലപ്പോഴും നീളങ്ങളുടെ അടിസ്ഥാനത്തിലോ കോണുകളുടെ അടിസ്ഥാനത്തിലോ വിവരിക്കാം. ഉദാഹരണമായി നമുക്കൊരു വര വരയ്ക്കാം. എ ബി എന്ന് പറയുന്നൊരു വര വരയ്ക്കാം. ഈ വരയുടെ ലംബ സമഭാജി വരച്ചാൽ നമുക്കിത് ഇതിനെ വേറൊരു രൂപത്തിലാക്കാം. എ ബി ഇതാണ് വര. എക്സ് എന്ന് പറയുന്ന ഒരു ബിന്ദു എടുക്കുകയാണെങ്കിൽ എ എക്സ് എന്ന് പറയുന്ന ദൂരവും ബി എക്സ് എന്ന് പറയുന്ന ദൂരവും തുല്യമാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഈ ബിന്ദുവിന്റെ സഞ്ചാരപാതയാണ് നമ്മൾ ഈ വരച്ചേക്കുന്ന ലംബ സമഭാജി. നമുക്കിതിപ്പം എങ്ങനെ വൃത്തത്തിലോട്ടാക്കാം? വൃത്തത്തിന്റെ സഞ്ചാരപാതയുടെ അർത്ഥം എന്താണ്? ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ ഒരു സെന്ററിന്റെ അടുത്തുനിന്ന് ഒരു എപ്പോഴും തുല്യമായിരിക്കുന്ന ഒരു ദൂരം എടുത്ത് അതിൻ്റെ റേഡിയസിനും പേരിട്ടാൽ ആ ദൂരത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ബിന്ദുവിന്റെ സഞ്ചാരപാതയാണ് ഒരു വൃത്തം. എന്ന് വെച്ചാൽ ഒ എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് സെന്റർ എടുത്താൽ, ആർ എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് റേഡിയസ് എടുത്താൽ, എക്സ് എന്ന് പറയുന്ന ഒരു ബിന്ദു എപ്പോഴും ഒ എന്ന് പറയുന്ന ബിന്ദുവിന്റെ ചുറ്റും ആർ എന്ന് പറയുന്ന ദൂരത്തിൽ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന ബിന്ദു ഒരു വൃത്തം ഉണ്ടാക്കും. പി വൃത്തത്തിന്റെ ഉള്ളിലായാലോ, നമ്മൾ ഈ കാണുന്ന വൃത്തത്തിന്റെ അകത്ത് കാണുന്ന എ പി ബി എന്ന് പറയുന്ന ത്രികോണത്തിൽ പി അല്ലെങ്കിൽ എ പി ബി എന്ന് പറയുന്ന ഈ കോണിന്റെ പറ്റി നമുക്ക് എന്ത് പറയാം? അതിൻ്റെ തുക എത്ര ആയിരിക്കും? നമുക്ക് പറയാൻ പറ്റും എ പി ബി എന്ന് പറയുന്ന ഈ കോൺ എപ്പോഴും 90 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലും 180 ഡിഗ്രിയെക്കാട്ടിൽ കുറവുമായിരിക്കും.
ഇതെങ്ങനെ തെളിയിക്കാം? നമ്മൾ ഈ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട കാര്യം എങ്ങനെ തെളിയിക്കാം എന്ന് വെച്ചാൽ, എ പി ബി എന്ന് പറയുന്ന ഈ ത്രികോണത്തിൽ, എ പി ബി എന്ന് പറയുന്ന ഈ കോൺ എപ്പോഴും 90 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലും 150 ഡിഗ്രിയെക്കാട്ടിൽ കുറവും ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇതെങ്ങനെ തെളിയിക്കാം? നമുക്കിപ്പം എ പി എന്ന് പറയുന്ന ഈ വര എക്സ്റ്റെൻഡ് ചെയ്ത് സി എന്ന് പറയുന്ന ഒരു ബിന്ദുവിൽ എത്താം. സി എന്ന് പറയുന്നത് വൃത്തത്തെ മുട്ടുന്ന ഒരു ബിന്ദുവായിരിക്കും. നമ്മളിപ്പോൾ സിയിൽ നിന്ന് ബിയിലോട്ട് ഒരു വര വരച്ചാൽ ഈ വര, ഈ വരയും ഉണ്ടാക്കുന്ന എ ബി സി എന്ന് പറയുന്ന ഈ ത്രികോണം സൂക്ഷിച്ച് നോക്കിയാൽ എ സി ബി എന്ന് പറയുന്ന ഈ കോൺ എപ്പോഴും 90 ഡിഗ്രിയാണ് നമ്മൾ ആദ്യമേ കണ്ടു. എന്നാൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് വെച്ച് എ പി ബി എന്ന് പറയുന്ന ഈ കോൺ എപ്പോഴും എ സി ബി എന്ന് പറയുന്ന ഈ കോണിൻ്റെയും സി ബി പി എന്ന് പറയുന്ന ഈ കോണിൻ്റെയും തുകയായിരിക്കും. എന്ന് വെച്ചാൽ എ പി ബി എന്ന് പറയുന്ന ഈ കോൺ 90 ഡിഗ്രിയും സി ബി പി എന്ന് പറയുന്ന കോണിൻ്റെ തുകയും തുല്യമായിരിക്കും. എന്നാൽ നമുക്കറിയാം സി ബി പി എന്ന് പറയുന്ന കോൺ എപ്പോഴും 0 ഡിഗ്രിയുടെയും 90 ഡിഗ്രിയുടെയും ഇടയ്ക്കായിരിക്കും. അതുകൊണ്ട് എ പി ബി എന്ന് പറയുന്ന നമ്മൾ നിരീക്ഷിക്കുന്ന കോണിൻ്റെ തുക എപ്പോഴും 90 ഡിഗ്രിയുടെയും 150 ഡിഗ്രിയുടെയും ഇടയ്ക്കായിരിക്കും. ഇങ്ങനെ നമുക്ക് തെളിയിക്കാം. പി വൃത്തത്തിന്റെ പുറത്തായാലോ, നമ്മളിപ്പം നോക്കുന്ന ത്രികോണം എ പി ബി എന്ന് പറയുന്ന ത്രികോണമാണ്. ഇതിൽ എ പി ബി എന്ന് പറയുന്ന ഈ കോൺ എപ്പോഴും 90 ഡിഗ്രിയെക്കാട്ടിൽ കുറവായിരിക്കും. നമുക്കിത് എങ്ങനെ തെളിയിക്കാം? എ പി ബി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ അകത്ത് എ പി എന്ന് പറയുന്ന വരയിൽ സി എന്ന് പറയുന്ന ഒരു ബിന്ദു നമുക്ക് പിന്നെയും എടുക്കാം. വൃത്തത്തെ മുട്ടുന്ന ഒരു ബിന്ദു. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും എ സി ബി എന്ന് പറയുന്ന ഈ കോൺ 90 ഡിഗ്രിയാണ്. എ സി ബി എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രിയാണ്. എന്നാൽ നമുക്കറിയാം എ സി ബി എപ്പോഴും എ പി ബി എന്ന് പറയുന്ന നമ്മൾ നിരീക്ഷിക്കുന്ന കോണും പി ബി സി എന്ന് പറയുന്ന നമ്മൾ നിരീക്ഷിക്കുന്ന മറ്റേ കോണിൻ്റെയും തുല്യമായിരിക്കും. അതിൽ നിന്ന് നമുക്ക് കിട്ടും എ പി ബി എന്ന് പറയുന്ന നമ്മൾ നിരീക്ഷിക്കുന്ന കോണിൻ്റെ തുക എ സി ബി എന്ന് പറയുന്ന കോണ് നിന്ന് പി ബി സി എന്ന് പറയുന്ന കോൺ മാറ്റിയാലുള്ള തുകയായിരിക്കും. എന്ന് വെച്ചാൽ 90 ഡിഗ്രിയിൽ നിന്ന് പി ബി സി കുറച്ചാലുള്ള തുകയായിരിക്കും. നമുക്കെപ്പോഴും അറിയാം പി ബി സി എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രിയെക്കാട്ടിൽ കുറവും 0 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലുമായിരിക്കും. അതുകൊണ്ട് തന്നെ എ പി ബി എന്ന് പറയുന്ന കോൺ എപ്പോഴും 90 ഡിഗ്രിയെക്കാട്ടിൽ കുറവായിരിക്കും. ഇങ്ങനെ നമുക്ക് തെളിയിക്കാം. അവസാനമായി നമുക്കൊരു കുരുക്ക് വഴി പഠിക്കാം. എങ്ങനെയാണ് നമ്മൾ ഒരു കോൺ ഇരട്ടിയാക്കുന്നത്? ഈ കോൺ നമുക്ക് കിട്ടുന്നെന്ന് വെച്ചോ, ഇതെങ്ങനെ നമുക്ക് ഇരട്ടയാക്കാം? നമ്മൾ ഈ കോണ് ഒരു വൃത്തത്തിൻ്റെ അകത്ത് വരയ്ക്കുന്നു. അതിൻ്റെ ഒരു കാല് വൃത്തത്തിൻ്റെ ഡയമീറ്ററാണ്. ഇതിൽ നിന്ന് നമുക്ക് സുഖമായിട്ട്
ഈ വൃത്തം ഈ വൃത്തം വെച്ച് ഈ കോണിനെ ഇരട്ടിയാക്കാം. എങ്ങനെയാണ് ഇരട്ടിയാക്കുന്നത്? എം എന്ന് പറയുന്ന ഈ വൃത്തത്തിന്റെ സെന്റർ എടുത്താൽ കോണിന്റെ ഒരറ്റത്തിൽ നിന്ന് എമ്മിലോട്ട് ഒരു വര വരച്ചാൽ ഈ കോൺ എപ്പോഴും രണ്ട് തവണ ആദ്യത്തെ കോണായിരിക്കും. എന്ന് വെച്ചാൽ ആദ്യം എ വി ബി എന്ന് പേരിടുവാണെങ്കിൽ എ എം ബി എന്ന് പറയുന്ന കോൺ എപ്പോഴും രണ്ട് തവണ എ വി ബി എന്ന് പറയുന്ന കോണായിരിക്കും. ഇങ്ങനെയാണ് ഒരു കോണിനെ ഇരട്ടിയാക്കുന്നത്. നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ സാരാംശം എന്താണ്? നമ്മൾ ആദ്യം പഠിച്ചു, ഒരു അർദ്ധവൃത്തത്തിൽ ഒരു ത്രികോണം വരച്ചാൽ അതിന്റെ ചുറ്റളവിൽ മുട്ടുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചു, പി വൃത്തത്തിന്റെ ഉള്ളിലായാൽ പി എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. എന്നാൽ പി വൃത്തത്തിന്റെ പുറത്തായാൽ പി എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കും.